കാഴ്ചക്കാർക്ക് കൗതുകം പകർന്ന മുരിങ്ങംപുറയിൽ കമണ്ടലു മരം കായ്ച്ചു. റിട്ടയേർഡ് അധ്യാപകൻ കോയമാസ്റ്ററുടെ വീട്ടിലാണ് കാലാഭാഷ എന്നറിയപ്പെടുന്ന ഈ മരം കായ്ച്ചത്. മുരിങ്ങംപുറയി സ്വദേശിയും റിട്ടയേർഡ് അധ്യാപകനുമായ കോയമാസ്റ്ററുടെ വീട്ടുമുറ്റത്താണ് കമ്മണ്ടലു മരം കായ്ച്ചത്. ഇംഗ്ലീഷിൽ കാലാഭാഷ് എന്നറിയപ്പെടുന്ന ഈ പഴം കാഴ്ചക്കാർക്കും കൗതുകമായി. 4 വർഷം മുമ്പ് മുക്കത്തെ സഹോദരന്റെ വീട്ടിൽ നിന്നാണ് കമ്മണ്ടലു മരത്തിന്റെ തൈ കോയമാസ്റ്റർ വീട്ടിൽ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചത്. ഇന്നിപ്പോൾ 7 കായകൾ ഈ മരത്തിലുണ്ട്. 10 കിലോഗ്രാം വരെ തൂക്കം ഈ പഴത്തിനുണ്ടാവും. 15 അടിയോളം ഉയരത്തിൽ വളർന്ന മരത്തിൽ കഴിഞ്ഞ വർഷവും ഫലമുണ്ടായിരുന്നുവെങ്കിലും അത് പാകമായിരുന്നില്ല. പാകമായ കമണ്ടലു കായകളുടെ പുറന്തോടിന് നല്ല കട്ടിയുള്ളതിനാൽ നിലത്ത് വീണാൽ പോലും ഇവ പൊട്ടില്ല. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിനാണ് കമണ്ടലു കായകൾ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത്. അതോടൊപ്പം ഇതിന്റെ അകക്കാമ്പ് ജ്യൂസ് നിർമ്മിക്കുന്നതിനും ബിയർ വീഞ്ഞ് എന്നിവ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നു. ഇത് ഒരു 4 മാസം കൊണ്ട് കായ്ക്കുത്. എനിക്ക് 2 വർഷമായി ഇതോടെ വെച്ചിട്ട് അത് കഴിഞ്ഞൊരു 4-5 മാസം കൊണ്ടൊന്ന് കായ്ച്ചിരുന്നത്. അന്ന് 2 പ്രാവശ്യം കായ്ച്ചാൽ അങ്ങനെ അടർന്നു പോകും. ഇപ്പോഴും എനിക്ക് 7 എണ്ണമുണ്ട് ഇതിൽ പാകായിക്കുന്നത്. 7 ഫ്രൂട്ട് ഉണ്ട്, ചെറുത് വളരെയധികം ഉണ്ട്. ഇത് ഏതാണ്ട് ഒരു ഇതിനെപ്പറ്റി പറയുന്ന ഒരു 10 കിലോ വരെ ഇതിന് തൂക്കേണ്ടത്. അപ്പോൾ ഇത് മുറിച്ചാൽ ഇതിനുള്ളിൽ ഒരു ചോറുണ്ടാവുക. അതിപ്പോൾ അതിങ്ങോട്ട് വരണ്ടി എടുത്തിട്ട് ഒന്നുകിൽ ജ്യൂസ് അടിക്കുക. ആ ജ്യൂസിനൊരു മുന്തിരി ജ്യൂസിൻ്റെ രുചിയാണ്. പുരാതന കാലത്ത് വ്യാപകമായി ഉപയോഗപ്പെട്ടിരുന്നതാണ് കമണ്ടലു പാത്രങ്ങൾ. ഋഷിമാർ ഉപയോഗിച്ചിരുന്ന കമണ്ടലു പാത്രം ഈ കായകളുടെ പുറന്തോട് ഉപയോഗിച്ചുള്ളതായിരുന്നു. കമണ്ടലുവിൽ നിറച്ച വെള്ളത്തിന് ഔഷധഗുണമുള്ളതിനാൽ ഇത് കുടിക്കുമ്പോൾ ശരീരത്തിലെ കൊഴുപ്പ് കുറയുമെന്നും പറയപ്പെടുന്നു. കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ കമണ്ടലു കായകളുടെ അകക്കാമ്പ് പുറത്തെടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്ന ശീലവുമുണ്ട്. അമേരിക്ക ജന്മദേശമായുള്ള കമണ്ടലു മരം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് പൊതുവെ കണ്ടുവരുന്നത്. 25 മുതൽ 40 അടി വരെ ഉയരത്തിൽ മരം വളരും. കാലാഭാഷിൻ്റെ ഒരു ഫലത്തിന് 1000 രൂപ വരെ വില ലഭിക്കുമെന്നും കോയമാസ്റ്റർ പറയുന്നു. ഇതിനു പുറമെ സാന്തോൾ, റംബൂട്ടാൻ, ചിക്കു, വിവിധ ഇനം മാവുകൾ, പീനട്ട് ബട്ടർ, ആഫ്രിക്കൻ പിസ്ത, മൾബറി, ബറാബ, ബട്ടർ മുതലായവയും കോയമാസ്റ്റർ തൻ്റെ വീടിനോട് ചേർന്ന കൃഷിയിടത്തിൽ നട്ടുവളർത്തി പരിപാലിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ സാന്തോളുണ്ട്, റംബൂട്ടാന് ഇഷ്ടംപോലെ തൈകളുണ്ട്, പേരക്കൻ്റെ ഉണ്ട്, മുള്ളാത്ത ചക്കൻ്റെ ഉണ്ട്, എഗ് ഫ്രൂട്ട് ഉണ്ട്, ബട്ടറുണ്ട്, പിന്നെ പീനട്ട് ബട്ടറുണ്ട്. അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ അത്യാവശ്യമുണ്ട്. കോയമാഷും ഭാര്യയും തങ്ങളുടെ ഒഴിവു സമയം ഉപയോഗപ്പെടുത്തിയാണ് ഈ ഫലവൃക്ഷങ്ങളുടെ പരിപാലനമെന്നും അദ്ദേഹം പറയുന്നു. ക്യാമറമാൻ GN ആസാദിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.